അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കേൾക്കുമ്പോ പെട്ടെന്ന് നമുക്ക് അത് മനസ്സിലാകും. അതുകൊണ്ടാണ് നമുക്ക് അത്ര ഫെമിലിയർ അല്ല. നമുക്ക് ആറുകൾ കണ്ടപ്പോ ഇത് ശരിക്കും ടീച്ചർ ട്രെയിനിങ് ആണ്. ടീച്ചർ ട്രെയിനിങ് അതായത് ലേഡീസിനൊക്കെ ടീച്ചേഴ്സ് ആവാനുള്ള. പത്ത് മണി മുതൽ നാല് മണി വരെ ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ ടീച്ചറാണ്, ഞാൻ ഡിപ്ലോമ ചെയ്തതാണ് ഇതിന്റെ. അപ്പം എന്നിട്ട് ഞാൻ ഇതിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞത് മോണ്ടിസോറി എന്ന് പറയുന്നത് ഡോക്ടർ മരിയ മോണ്ടിസോറി, അവരുടെ ഒരു ഇറ്റലിയിലെ ഡോക്ടറാണ്. അപ്പൊ അവരെ ഡിസൈൻ ചെയ്തതാണ്. അമ്മമാരൊക്കെ അറിഞ്ഞിരിക്കേണ്ട, എല്ലാ അമ്മമാരും അറിഞ്ഞിരിക്കേണ്ട ചൈൽഡ് സൈക്കോളജിയാണ് ഇതിനകത്ത്. ചൈൽഡ് സൈക്കോളജി കുട്ടികളെ എങ്ങനെ പഠിത്തം കൊണ്ട് നമുക്ക് എന്താണ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുക? ഇതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടും, ജോലി കിട്ടും, പ്ലേസ്മെന്റ് ഉണ്ട് ഇന്റർനാഷണൽ സ്കൂളുകളിൽ. നമ്മൾ സിൽവർ മോഡലിൽ പത്താം ക്ലാസ് കഴിഞ്ഞവർക്കും ഉണ്ട്, പിന്നെ ഡിഗ്രി കഴിഞ്ഞവർക്കാണ് ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ സ്കൂളുകളിലൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യത. നമ്മളിവിടുത്തെ പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് അത് വിഷയമല്ല, പക്ഷെ ചെറിയ കുട്ടികൾ ചെറുള്ള കുട്ടികളുടെ അടിത്തറ ഇട്ട് കൊടുക്കുന്നുണ്ടാണ്. വീടിന് ഫൗണ്ടേഷൻ കിട്ടുന്ന പോലെ കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷനിൽ എന്ത് പറയണം എന്ത് പറയണ്ട അങ്ങനെയുള്ള അടിത്തറ ഇതാക്കി കൊടുക്കുന്നതാണ്. അപ്പൊ ക്ലാസ് ഒക്കെ ഇതാണ് പ്രാക്ടിക്കൽ. അഞ്ച് ഏരിയയാണ്, അതായത് പ്രാക്ടിക്കൽ ലൈക്ക് എക്സസൈസസ്. സാധാരണ വീടുകളിൽ നമ്മൾ കാണുന്ന കുട്ടികളെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ്. അതുകൊണ്ട് ഇൻഡിപെൻഡൻസ്, കോർഡിനേഷൻ, മൈ ഹാൻഡ് കോർഡിനേഷൻ, കോൺസെൻട്രേഷൻ കിട്ടുന്ന കുട്ടികൾ അതിനുള്ള മെറ്റീരിയൽസ് ആണല്ലോ പ്രാക്ടിക്കൽ ലൈഫ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ് ഇവിടെ പഠിക്കാം, ഡ്രസ് എങ്ങനെ ചെയ്യണം, സിപ്പൻ്റെ നമ്മളാരും പഠിപ്പിക്കില്ല. ഇതെല്ലാം ബക്കൾ എങ്ങനെ ഇടണം, അതിനങ്ങനെ ഒരു 10 ഡ്രസ്സിംഗ് ഫ്രെയിം ഉണ്ട്. ഇതേപോലെ ഒരു കുട്ടിക്ക് അത്യാവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത് രാവിലെ 10 മണി, 10 മണിക്ക് തുടങ്ങിയാൽ ഏകദേശം 4 മണി വരെ. 4 മണി ഞാൻ മെയിൻ ടീച്ചറുണ്ട്, വേറെ രണ്ട് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ സെൻസോറിയൽ നമ്മൾ നമ്മുടെ ബുദ്ധി തീവ്രമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം. ശരിക്കും 2.5 വയസ്സുള്ള കുട്ടിക്ക് ബുദ്ധി വളരുന്നത് നമുക്കത് അറിയണ്ടായിരുന്നില്ല. അവിടെ മുതൽ 6 വയസ്സുവരെ ബുദ്ധി വളരും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചെറുപ്പം അതിനെ എൻഹാൻസ് ചെയ്യാനേ ഉള്ളൂ, അതിനെ ബൂസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അതാണ് മറിയാൻ പോലും സോറിയുടെ തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കുറെ ഇതിനകത്ത് ഡയമെൻഷൻസ് ഒക്കെ പഠിക്കും, കളേഴ്സ് പഠിക്കും. നമ്മൾ കളേഴ്സ്, പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഇതെല്ലാം നമുക്ക് നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഓറഞ്ച് മഞ്ഞ എന്നൊക്കെ കേൾക്കുകയല്ലേ, പക്ഷെ നമുക്ക് റെഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് റെഡ്. കാണണം, പറഞ്ഞപ്പോ അവിടെ കാണിച്ചുള്ളൂ, ഒന്നെങ്കിലും പിക്ചർ എങ്കിലും കാണിച്ചുള്ളൂ. അതാണ് സിസ്റ്റം. ലെങ്ത്തും എല്ലാം സൗണ്ടും ഇത് സംഭവം ഇതല്ല, ഇത് അതിന്റെ നോബിന്റെ സിലണ്ടറാണ്. ഇത് വെച്ചിട്ട് ഓരോ ഷേപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ സിലിണ്ടേഴ്സ്. ഇത് നോബിഡ് സിലിണ്ടേഴ്സ് ആണ്. ഇത് ഇത് വരുന്നത് നോബിലെ സിലിണ്ടേഴ്സ് ആണ്. ഇത് ഈ വേൾഡ് വാർ ഒക്കെ നടക്കുന്ന സമയത്ത് മോണ്ടിസോറി മാം പിന്നെ കണ്ടുപിടിച്ച സിസ്റ്റം കുട്ടികളെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് കുട്ടികൾ ഒരിക്കലും അടങ്ങിയില്ല, ഭയങ്കര വൈബ്രൻ്റ്, ഭയങ്കര എനർജിയാണ് എന്നാ പറയുന്നത്. ഇത് കഴിക്കുന്ന ലാംഗ്വേജ് ആണ് പിള്ളേരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ലാംഗ്വേജ്. ലാംഗ്വേജിനകത്ത് നമ്മൾ ABC ഇത് മൂവബിൾ ആൽഫബറ്റ്സ്, അതായത് നമ്മുടെ ABCD നമുക്ക് തൊടാൻ പറ്റും ഇല്ലല്ലോ, നമുക്കിങ്ങനെ എഴുതാനല്ലേ പറ്റുള്ളൂ, ഇത് നമുക്ക് തൊടാൻ പറ്റും അല്ലേ. ഇത് G ആണ്, ഇത് B ആണ്. മോറോവർ ഇത് ലാർജ് മൂവബിൾ ആൽഫബറ്റ് എന്താ പറയാ. ഇതിനകത്ത് A കണ്ടുപിടിക്കാം, ഫൈൻഡിങ് ദ ലെറ്റേഴ്സ് A കണ്ടുപിടിക്കുന്നു, ഫൈൻഡ് സൗണ്ട്സ് വെച്ചിട്ടാണ് H കണ്ടുപിടിക്കുന്നത്. അങ്ങനെ വളരെ രസകരമായിട്ട് ആൽഫബറ്റ്സ് ഒക്കെ അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതാണ്. പിന്നെ സാൻഡ് പേപ്പറിലാണ് നമ്മളെല്ലാം പഠിപ്പിക്കുന്നത്.
നമ്മുടെ ബുദ്ധിയിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് വരുന്നത് ടച്ച് ആണ്. അപ്പൊ ഞാൻ പറയുകയാണ് എന്ത് ഭംഗിയാണ് ഏത് കാണാൻ അല്ലെ, ഒരു കുട്ടിയോട് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, നേരെ മനസ്സിൽ നമ്മൾ വിട്ടു നിൽക്കുന്ന പോലെയല്ല, അതേപോലെയാണ്. അപ്പൊ ഇതിന് നമ്മുടെ നമ്മുടെ ഓനയൊക്കെ നമുക്ക് തൊട്ടാം, അതാണ് മോണ്ടിസോറി പറയുന്നത്. എന്തിനു നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണമെന്നുണ്ട്. പിന്നെ ഈ ഏരി കഴിയുമ്പോൾ നമ്മൾ മാത്സിലോട്ട് പോകും. മാത്സ് ഏരിയയിൽ വളരെ വാസ്റ്റ് ആയിട്ട് 2000-3000 ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഏത് സെക്ഷനാ ഓലേക്കും ട്രഡീഷണലി നമ്മൾ എത്ര പഠിക്കുന്നത്? 100 അല്ലെ, 100 പഠിപ്പിക്കാനുള്ളത്. ഇതിനകത്ത് 9999 നമ്മൾ ഇതിനകത്ത് ഈ ഒരു ഏജിൽ തന്നെ പഠിപ്പിക്കുന്നത്. കാരണം അപ്പോഴാണ് ബുദ്ധി വളരുന്നത്. അപ്പൊ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. അത് 1000 ഇത് 1000 പ്ലേസ് വാല്യു പഠിപ്പിക്കുന്നു. 9 കഴിഞ്ഞാല് പിന്നെ എത്രയാ അടുത്ത പ്ലേസ് വാല്യു? 10 അല്ലേ, 10 പോകും. 10 കഴിഞ്ഞാൽ പിന്നെ 100 പോകും. ഓരോന്ന് ടെൻ അടുത്തത് 20 അടുത്തത് 30 ഇതിനെ സെറ്റ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ 100 നമുക്ക് എത്ര ഒന്നുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. ഇതിനകത്ത് എത്ര നമുക്ക് എണ്ണി മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഇത് 1000 എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും 1000 ഉണ്ട്. അപ്പം മോണ്ടിസോറി സിസ്റ്റത്തിനകത്ത് എന്ത് പഠിച്ചാലും നമുക്ക് മനസ്സിലാക്കും കുട്ടികൾക്ക്. അടുത്ത ഏരിയയാണ് മാത്സ് കഴിഞ്ഞാൽ നമ്മൾ കൾച്ചറിലോട്ട് വരുന്നത്. കൾച്ചർ നന്നായി ലോകം അതിനകത്ത് ഏത് ലാൻഡാണ്, ഏത് വാട്ടറാണ്, ഇത് അതിൻ്റെ കളേഡ് ഫോമാണ്. നമുക്കറിയില്ല നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, 7 കോണ്ടിനൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം UKG ലെവലിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർക്ക് അപ്പം അത്രയ്ക്കും ബുദ്ധിയുണ്ട്. അറ്റ് എ ടൈം 8 ലാംഗ്വേജ് പഠിക്കാനുള്ള കപ്പാസിറ്റി ഒരു കുട്ടിക്കുണ്ട് ഇത്ര. പക്ഷെ നമ്മളാരും അത് അറിയില്ല, നമുക്കറിയില്ല എന്തായി കുട്ടി ചെയ്യുന്നത്. പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ ടൈം പഠിപ്പിക്കുന്നത് UKG നമ്മൾ ടൈം ഒരുപാട് പിസ്സ കുക്കിംഗ് ഉണ്ട്, ചപ്പാത്തി മേക്കിംഗ് എല്ലാം ഉണ്ട്. അതെല്ലാം ഉണ്ട്. അപ്പൊ നമ്മള് ശരിക്കും കുട്ടികൾക്ക് ഒന്നും ചെയ്യണ്ട, പക്ഷെ കുട്ടികൾക്ക് നമ്മുടെ ചെറുപ്പത്തിൽ നല്ല ചെയ്യിക്കണം. അപ്പൊ ടൈമും നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, കോൺഫിഡൻസ്, തോട്ട്സ്, ഇതെല്ലാം കൂടി 5 ഏരിയ കൂടുമ്പോഴാണ് ഇതൊരു മോണ്ടിസോറി സിസ്റ്റം ആവുന്നത്. ഫിസിക്കലി മാത്രല്ല, അവരുടെ ജോബ് മാത്രല്ല, അവരുടെ ഓൾ അറൗണ്ട് അവരുടെ വളർച്ചയ്ക്ക് നമ്മൾ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആണ് നമ്മള് കൊടുക്കാറ്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വീട്ടിലിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, മോനായി, വീട്ടിലായി, കൊറോണ വന്നു, നമ്മൾ കംപ്ലീറ്റ്ലി അവിടെയാണ്. പക്ഷെ ഞാൻ വേറൊരു ഡിഗ്രിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോളേജിൽ പോയാലും എനിക്ക് ഇത്ര മാറ്റം വരുന്ന ഞാൻ കരുതിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇത്രയും മാറ്റം വരുന്നത്. അതായത് കോളേജിൽ പോയാൽ നമ്മൾ ചിലപ്പോൾ അടിച്ചുപൊളിയിലായിരുന്നു, വേറെ എന്തെങ്കിലും. പക്ഷെ എന്താ, മെന്റലി ആയാലും ഫിസിക്കലി ആയാലും ആളുകളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ കുട്ടികളെ, എന്റെ മോനെ വരെ ഞാൻ ഭയങ്കര റൂഡായിട്ടുള്ള ഒരു ഉമ്മയാണ്, എന്തായാലും റൂഡായിട്ടുള്ള മാത്രമാണ്. അത് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെ വന്നിട്ടാണ്. അതുവരെ ഞാനാണ് പെർഫെക്റ്റ്, ഞാനാണ് ഓക്കെ, എന്നെ പോലെയുള്ള ഇത്ര നല്ലൊരു ഉമ്മാനൊന്നും എന്റെ മോനിക്ക് ഇനി കിട്ടിക്കോളുന്നില്ല. പക്ഷെ ഏറ്റവും വേർസ്റ്റ് മദറാണ് ഞാനെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അതെല്ലാം ഞാൻ ചേഞ്ച് ചെയ്ത് ഓക്കെ, ഇപ്പൊ ഞാൻ ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വർഷം നല്ല, എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട്. അതുപോലെ ഫ്രണ്ട്സിനും ഒരുപാട് മാറ്റമുണ്ട്. എല്ലാരും ഭയങ്കര ഫിസിക്കലി ആയാലും മെന്റലി ആയാലും ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട്. അതൊരു പോയിന്റാണ്. കാരണം സൈക്കോളജിയാണ്, സൈക്കോളജി അപ്രോച്ചിലൂടെയാണ് ഇവർക്ക് ഇവർക്ക്. നമുക്ക് അത് എന്ത് ഇമ്പ്രൂവ്മെന്റ് മറ്റു ടീച്ചേഴ്സ് ഞാൻ ഇവിടെ
അവിടെ എല്ലാ കാര്യത്തിലും നമുക്ക് ഒരു മുൻതൂക്കം ഇന്ന് കിട്ടിയിട്ടുണ്ട് അവിടെ. അപ്പം നമ്മുടെ ലാംഗ്വേജിന്റെ കാര്യമായാലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതൊക്കെ എന്താണ് തൊട്ടിട്ടും സ്ഥലത്തൊക്കെ ഞാൻ എല്ലാവരും സോറി അതേ ആ ലെവൽ തന്നെയാണ് ഏകദേശം അഭിപ്രായം. നമുക്ക് അവൈലബിൾ ആയ മെറ്റീരിയൽസ് ക്ലാസ്സിൽ കൊണ്ടുപോകാം, പിന്നെ ഇതേപോലെ തന്നെ ഫ്ലാഷ് കാർഡ്സും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ് അഭിപ്രായം. അപ്പോൾ ഇതേപോലെ തന്നെ ഏകദേശം അതിൻ്റെ സ്ഥാനം ഉണ്ടായിരുന്നു എനിക്ക് അത് അഭിപ്രായം അത് ചെയ്തു. അപ്പോൾ എനിക്ക് അവിടെ ഒന്നുകൂടി കുറച്ചുകൂടി ഒരു ഹായ് ഹലോ, ഞാൻ ഇവിടെ കാണിച്ച വീഡിയോ എൻ്റെ ഫ്രണ്ട് ഹസീന ടീച്ചറുടെ മോണ്ടിസറി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. ഇത് സ്റ്റുഡൻസിനും വീട്ടമ്മമാർക്കൊക്കെ ഒരുപോലെ ഉപകാരപ്പെടുന്ന മോണ്ടിസറി TTC ക്ലാസ് ആണ്. അതുപോലെ ഇവിടുന്ന് പഠിത്തം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഇവർ എന്നെ ജോലി ശരിയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്. അപ്പം ഞാൻ ഹസീന ടീച്ചറുടെ കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട്